ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായും സേഫായി ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നുണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുടുംബളൊക്കെ ഇട്ട് വറ്റിച്ചെടുത്ത മീൻകറിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണേ. ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് രണ്ട് പച്ചമുളക് വേണം, പിന്നെ ഒരു അഞ്ച് ചെറിയുള്ളി വേണം, പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില, പിന്നെ ഇത്രയും കുടുംബുളി. കുടുംബുളിക്ക് തോട്ടുപുളി എന്നും പറയാറുണ്ട്. ഇന്ന് നമ്മൾ ഈ മീൻ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഇതിന് കണ്ണൂരൊക്കെ മുള്ളെന്ന് പറയും. ആലപ്പുഴയിൽ ഇതിന് കാരൽ എന്നാണ് പറയാറുള്ളത്. വീഡിയോ കാണുന്നവർ അവരുടെ സ്ഥലത്തെ പേര് കൂടി പറയണേ. മീന് വൃത്തിയാക്കി കഴുകി വെച്ചതാണ്, ഏകദേശം കാക്കിലോളം ഉണ്ടാവും. പിന്നെ നമുക്ക് തേങ്ങ വേണം. തേങ്ങ ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കറി ഉണ്ടാക്കാൻ തേങ്ങയാക്കാം. തേങ്ങ ഒരു മിക്സിൻ്റെ ജാലിട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിരിയമുളക് പൊടിയല്ല, സാധാരണ മുളക് പൊടിയാണ് ചേർത്തെടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ കറിക്ക് തേങ്ങ അരക്കുമ്പം നന്നായിട്ട് അരക്കാൻ പാടില്ല. നമ്മൾ സാധാരണ ചമ്മന്തിക്കെല്ലാം അരക്കുന്ന ആ ഒരു പരുവത്തിനാണ് അരക്കുന്നത്. നല്ലപോലെ അരച്ച് പേസ്റ്റാക്കേണ്ട ആവശ്യമില്ല. അടുത്തതായി ഇതിനകത്തേക്ക് നേരത്തെ കാണിച്ച ആ 5 ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിന് കളറ് കുറച്ച് കുറവായതുകൊണ്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടി തേങ്ങ അരക്കുമ്പോൾ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ വെള്ളം ചേർത്ത് ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട്. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നാട്ടിലായതുകൊണ്ട് വിറകടുപ്പിലാണ് വെക്കുന്നത്. ഗ്യാസ് അടുപ്പിൽ വെക്കുന്നവർ തിളവരുന്നവരെ നല്ല തീയിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നതാണ്. ഇത് വിഷ്ണാന്റെ വീട്ടിലൊക്കെ വെക്കുന്ന ഒരു കറിയാണ്. കണ്ണൂർ സ്റ്റൈലിൽ തേങ്ങ അരച്ച് വെച്ച മീൻകറിയും ആലപ്പുഴ സ്റ്റൈലിലുള്ള മുളകറിയൊക്കെ ചാനലിൽ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടി കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തുവെച്ച 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുടമ്പുളിയും കൂടി ചേർത്ത് നമുക്കിനി ഇത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് കൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഞാനധികം കല്ലുപ്പ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ചില പൊടിയുപ്പുകളെല്ലാം ചേർത്താൽ കുറേ ചേർക്കേണ്ടി വരും, ചിലത് കുറച്ച് ചേർത്താൽ മതിയാവും. അതുകൊണ്ട് അധിക കറികളിലും കല്ലുപ്പ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷമാണ് മീൻ ഇടുന്നത്. ഇപ്പോൾ നമ്മൾ ആ കറീൻ്റെ പാകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് തിള വരുന്നവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. നമ്മൾ ആ കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട് മത്തി, അയില, വറ്റ, പുയ്യാപ്പള എന്നീ മീനുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. വലിയ മീനുകളൊക്കെ ആണെങ്കിൽ സാധാരണ മുളകറി തന്നെയാണ് വെക്കാറുള്ളത്. മീനിനൊക്കെ കറിയിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് മീനൊക്കെ വന്ന് കറിയൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. ഇതിനകത്തേക്ക് ഇനി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. നമ്മൾ കറി കുറച്ചുകൂടി വറ്റാറുണ്ട്. ഇപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ കറിക്ക് ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിനുണ്ട്. കറിയിൽ എന്തെങ്കിലും കുറവുള്ളതായിട്ട് തോന്നുവാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുളി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഇപ്പോൾ എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി കറി ഒന്ന് വറ്റിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ടുതന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കറി റെഡിയായിട്ടുണ്ട്. ചട്ടിയിൽ വെച്ചുകൊണ്ട് തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാകത്തിന് തന്നെ മതി. ഇനി നമുക്കിതിനകത്തേക്ക് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കറി അടുപ്പത്ത് നിന്ന് മാറ്റിവെക്കാം. സാധാരണ അങ്ങനെ മീൻകറിയിൽ കടുക് വറുത്ത് ചേർക്കാറില്ല. പക്ഷെ നമ്മൾ കണ്ണൂർ സ്റ്റൈലിലെ കറിക്ക് കടുക് വറുക്കാറുണ്ട്.
കറി അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ തേങ്ങ അരച്ച് കുടമ്പുള്ളി ഇട്ട് വെച്ച് മീൻകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഈ കറി മൂടി വെച്ചതിന് ശേഷം ഇന്നോ നാളെയോ എപ്പോഴെങ്കിലും ഉപയോഗിക്കാം. ഇന്നത്തെ മീൻകറി നാളെ കൂട്ടാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. താങ്ക്സ് ഫോർ വാച്ചിങ്.